നമസ്കാരം. മധുരിക്കും പഴമകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രുതി ശ്രീഹരി. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്യാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ വെക്കേഷനിൽ ഞങ്ങൾ വിചാരിച്ചു ഒരു ദിവസം വൈകുന്നേരം നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാമെന്ന്. അങ്ങനെ അന്ന് ഞങ്ങൾ പോയത് ഷൊർണൂരുള്ളൊരു ഹോട്ടലിലേക്കാണ് ദോശ കഴിക്കാൻ. അവിടുത്തെ ദോശയെക്കുറിച്ച് പറയാതിരിക്കുക ഭേദം, അടിപൊളി ടേസ്റ്റാണ്. ഒരു മൂന്നാല് ടൈപ്പ് ചമ്മന്തിയും പുതിന ചട്ടിണിയും ഒക്കെ കൂടി സൂപ്പർ ദോശയാണ് അവിടെ. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, അവിടെ ദോശ മാത്രമേ കിട്ടുള്ളൂ, വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്കും അടക്കും ചെയ്യും. അപ്പം ഞങ്ങളൊരു 5:30 സമയത്താണ് അവിടെ എത്തണേ. പിന്നെ അവിടെ നമുക്ക് ദോശ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കാണാൻ പറ്റും, അതിൻ്റെ മുന്നിലിരുന്നിട്ടാണ് നമ്മൾ കഴിക്കുക. അങ്ങനെ ഞങ്ങളൊരു 6-8 പേരുണ്ട്, ഞങ്ങളങ്ങോട്ട് തുടങ്ങി കഴിക്കാൻ. കുറേ കഴിച്ച് കഴിച്ചാകുമ്പോൾ ഈ കൊണ്ടുവന്നിരുന്ന ആൾക്കാർ ഇങ്ങനെ ചിരിക്കണം നമ്മുടെ മുഖത്ത് നോക്കിയിട്ട്. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, ഞങ്ങൾ മൈൻഡ് ചെയ്യേണ്ട വീണ്ടും ഇരുന്ന് കഴിക്കുക. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഉണ്ടാക്കണത് കാണാൻ പറ്റുന്നത്. കുറച്ച് കഴിയുമ്പോഴാണ് ഈ പാത്രത്തിൻ്റെ അടിയിൽ കയ്യിൽ തട്ടണ സൗണ്ട് കേൾക്കണേ. അപ്പം ഞങ്ങൾക്ക് ഏകദേശം തീരുമാനമായി. അതുകൊണ്ട് അതോടുകൂടി മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ ദോശ കഴിക്കൽ നിർത്തി, കാരണം മാവ് കഴിഞ്ഞല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നമുക്ക് മലയാളികൾക്ക് ദോശ ഒരു വീക്ക്നെസ്സാ അല്ലേ. ഒരുപാട് ടൈപ്പ് ദോശ ഉണ്ട്, മസാല ദോശ, നെയ് റോസ്റ്റ്, പ്ലെയിൻ ദോശ, റവ ദോശ, ഇപ്പം എന്തൊക്കെയോ ചോക്ലേറ്റ് ദോശയും ജാം ദോശയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കാണ്ട്. ഇന്ന് മധുരിക്കും പഴമയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വെറൈറ്റി ദോശ, അടതട്ടി ദോശ. കേട്ടിട്ടില്ലല്ലോ, എന്നതാ കണ്ടോളൂ. അപ്പം ഞാൻ വീണ്ടും പറയണേ, മധുരിക്കും പഴമകൾ എന്ന യൂട്യൂബ് ചാനലിലെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടത്തട്ടി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 ഗ്ലാസ് അരി, 1/2 ഗ്ലാസ് ഉഴുന്ന്, ഇവിടെ ഇപ്പോൾ തോലുള്ള ഉഴുന്നാണ് എടുത്തിരിക്കണേ, 1/2 ഗ്ലാസ് തുവരപ്പരിപ്പ്, എണ്ണ, കായം, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, 1 സവാള. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ അരിയും ഉഴുന്നും തുവരപ്പരിപ്പും കുതിർത്താണിടുക വെള്ളത്തിൽ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഒരു പാത്രത്തിലേക്ക് ഇത് മൂന്നും കൂടി ഇടുക, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കുക. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വല്ലാതെ അരയരുത്. കുറേശ്ശെ അരിയും പരിപ്പും ഒക്കെ ഒന്ന് കടിക്കണം. ഈ അരച്ചെടുത്ത മാവിലേക്ക് മുളക് പൊടി ഇടുക. അത് അവനവൻ്റെ എരിവിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ 4 സ്പൂണ് മുളക് പൊടി ഇട്ടിരിക്കണേ, നമുക്ക് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മുളക് പൊടി ഇട്ടു. ഇനി 1.5 സ്പൂണ് ഉപ്പ്. ഇത് സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന മാവൊക്കെ പുളിക്കാൻ വയ്ക്കുകയൊക്കെ ചെയ്യും. ഇത് അപ്പം അപ്പം നമുക്ക് അരച്ചുണ്ടാക്കാൻ പറ്റാവുന്നതാണ്. 1 പിഞ്ച് കറിവേപ്പില, 1/2 സ്പൂൺ കായം, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട സവാള അരിഞ്ഞിടുക, അതും കൂടി നന്നായിട്ട് ഇളക്കുക. ഇത്ര കട്ടി ഉണ്ടാവാൻ പാടുള്ളൂ. സാധാരണ ദോശയ്ക്ക് ഉണ്ടാക്കണ പോലെ വെള്ളത്തോടെ ആവരുത്. എന്നിട്ട് നമ്മൾ ദോശക്കല്ല് അടുപ്പത്ത് വയ്ക്കുക. ഈ മാവ് ഒഴിച്ച് വല്ലാതെ പരത്തരുത്, കുറച്ച് പരത്തി കൊടുക്കുക, കുറച്ച് കട്ടിയിൽ ഒഴിക്കുക. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈല്. ഇത് ഞങ്ങളുടെ ഏഴത്തിയുടെ ഒരു മാസ്റ്റർ പീസാണ്. മുകളിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ നമുക്ക് മറിച്ചിടാൻ പറ്റുള്ളൂ. നമ്മുടെ ചാനലിന് ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അവരത് അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ വീഡിയോ എടുത്ത് അയച്ചത് പല ആംഗിളിൽ നിന്ന്. അപ്പോൾ എഡിറ്റിംഗ് ടേബിളിൽ വെച്ചപ്പോൾ ഒറ്റ ഷോട്ട് പോലും നമുക്ക് എഡിറ്റ് ചെയ്ത് കളയാൻ തോന്നിയില്ല. കണ്ടില്ല, ആ ദോശ ഒഴിച്ചിരിക്കണ കണ്ടാൽ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നും. 2 സൈഡും നല്ലോണം മുരിയിച്ചെടുക്കണം. എന്നിട്ട് നല്ല കട്ട ചട്നിയും കൂട്ടി കഴിച്ചാൽ ഇപ്പം തന്നെ അത് ആലോചിക്കുമ്പോൾ തന്നെ വായയിൽ വെള്ളം വരും. നിങ്ങൾക്കൊക്കെ കൊതിയാവുണ്ടെന്നറിയാം. നന്നായൊരു ലൈറ്റ് ബ്രൗൺ കളറായി മുരിഞ്ഞിരിക്കേണ്ട ആ ദോശ. എന്തായാലും നല്ല പച്ചമുളകും നാളികേരമൊക്കെ കൂടി കൂട്ടി അരച്ച ചമ്മന്തി, ഈ മുത്തശ്ശിയുടെയും ഏടത്തിയുടെയൊക്കെ മാസ്റ്റർ പീസാണ് ഈ ദോശ. എല്ലാവരും ട്രൈ ചെയ്യണം, സൂപ്പർ ടേസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു.